അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫത്വാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബനാന ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അതേ കരികരിപ്പോടെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ നേന്ത്രക്കായാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് കടയിൽ നിന്നൊക്കെ നമുക്ക് പച്ചക്കായ കിട്ടും, അത് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കാം. അപ്പോൾ കൂടുതൽ കാശും ചിലവാവില്ല, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്കൊന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്താൽ നമുക്കിതിൻ്റെ തൊലി ഇങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് പൊളിച്ചെടുത്ത് വരാം. അപ്പോൾ എല്ലാ കായയും ഞാനിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്യുന്ന ബോർഡിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. ചിലവർ കഴുകാറൊന്നുമില്ല, അങ്ങനെ നേരിട്ട് വറുത്തെടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചൊരു കളറും കൂടി നമുക്ക് ഈ ചിപ്സിന് കിട്ടും കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് നോക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് പച്ചവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചൊരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള കറയൊക്കെ ഈ വെള്ളത്തിലോട്ടൊന്ന് പകർന്ന് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലുള്ള കറയൊക്കെ നന്നായി വെള്ളത്തിൽ പകർന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമോ ഒരു തരിതരി പോലെ കാണുന്ന ഇതിൻ്റെ കറയാണ് കേട്ടോ, അതത്ര നല്ലതല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞതിന് ശേഷം ഒരു മറ്റൊരു ബൗളിലോട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള കായ ഇതുപോലെ നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്ലൈസ് ചെയ്തിട്ടുള്ള കായ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായ ഒരു മീഡിയം സൈസിലുള്ള ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ, അങ്ങനെ ക്രിസ്പിനെസ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്തിട്ടുള്ള വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കരികരിപ്പുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ അത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കരികരിപ്പുള്ള ചിപ്സ് തന്നെയാണ് കേട്ടോ. ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് സൂക്ഷിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ കെമിക്കൽസോ ഒന്നും ഇല്ലാതെ നമ്മളെ മക്കൾക്ക് കൊടുക്കാനും നല്ലതാണ്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.